ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നമുക്കെല്ലാവർക്കും പലർക്കും അറിയാവുന്ന ഒരു മരമാണ്. ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു മരമാണ്. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിലും പലപ്പോഴും ഇതിൻ്റെ ചെടി പലരും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇത് വളർത്തേണ്ടത് അങ്ങനെയുള്ള കൃഷി രീതികളെ പറ്റി അറിയുന്നുണ്ടാവില്ല. ഇനി ഇത് വളർത്തുന്നവർക്കിത് എങ്ങനെയാണ് നമുക്കിത് നമുക്കത് വിറ്റ് പണമാക്കാൻ സാധിക്കുക എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചന്ദനം എന്ന് പറയുന്ന ഈ ഒരു മരത്തിൻ്റെ ചന്ദനത്തിൻ്റെ കൃഷി രീതികൾ, ചന്ദനം എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ സാധിക്കും, അതിൻ്റെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം നമ്മളിതിൽ കുറച്ച് ഇൻഫർമേഷൻസ് പലർക്കും അറിയാത്തത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും കൃഷിയെ സ്നേഹിക്കുന്നവർക്കുമൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചന്ദനം എന്ന് പറയുന്നത് ഒരു വനത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. അതായത് ഇതൊരു വലിയൊരു മരമായി തന്നെ വളരുന്ന ഒരു ചെടിയാണ് ചന്ദനം എന്ന് പറയുന്നത്. സാധാരണ ഒരു 10 മീറ്ററോളം വരെയൊക്കെ ഉയരം വരുന്ന അത്യാവശ്യം വണ്ണം വയ്ക്കുന്ന ഒരു മരമാണ് ചന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഒരു പരാദസസ്യമാണ് എന്നുള്ളതാണ്. അതായത് ചന്ദനത്തിൻ്റെ ചെടിക്ക് സ്വന്തമായിട്ടത് വളം വലിച്ചെടുക്കാനുള്ള, മുഴുവനായും അതിൻ്റെ വളം വലിച്ചെടുക്കാനുള്ള കഴിവ് അതിൻ്റെ വേരുകൾക്കില്ല. അതുപോലെ തന്നെ ഇതൊരു നമ്മൾ സാധാരണ പറയാറുണ്ട് ഇത്തിക്കണ്ണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തിക്കണ്ണി അല്ലെങ്കിൽ കുളവാഴ, അങ്ങനെ നമ്മൾ ഈ പരാദ സസ്യങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരുപാട് ചെടികളുണ്ട്, മൂടില്ലാതാളി. അപ്പോൾ അങ്ങനെയുള്ള ചെടികളുടെ പോലെ തന്നെ ഇതിനും സ്വന്തമായിട്ട് വളം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനോ അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വളം ഇതിന് വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പരാദജീവി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചെടി വളരുക? ഈ ചെടി വെറുതെ ഒരു തൈ വാങ്ങി നമ്മൾ നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നഴ്സറികളിൽ നിന്നോ ഒക്കെ നമ്മൾ ചെറിയ തൈകൾ ഒരുപാട് വാങ്ങാൻ സാധിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസമൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം അത് ഉണങ്ങിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ഉണങ്ങിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇതാണ്, അത് ഒരു പരാദ സസ്യമാണ്. അപ്പോൾ അതിൻ്റെ വേരുകൾക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം അടുത്തു നിന്ന് തന്നെ വേറൊരു ചെടിയിൽ നിന്നേ അതിനെ എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാലേ ആ ചെടി ഒരു മരമായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വളരുന്നതിന്, ഇങ്ങനെ ഈ ഇതൊരു പരാദ സസ്യത്തിന് വേണ്ട അടുത്ത് വളരേണ്ട കുറച്ച് സസ്യങ്ങളാണ് ഈ പേര അല്ലെങ്കിൽ ഉങ്ങ്, അതുപോലെ തന്നെ ഈ നമ്മൾ ചെറിയ തൊട്ടാവാടിയൊക്കെ അങ്ങനെയൊക്കെയുള്ള ചെടികൾ നമുക്കിതിൻ്റെ അടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളിൽ നിന്നും ഇത് ഈ ചെടിക്ക് ആവശ്യമായ ചന്ദനത്തിനാവശ്യമായിട്ടുള്ള വളം അത് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ രണ്ട് ചെടികൾക്കും വലിയ ദോഷമില്ലാത്ത രീതിയിൽ വളരും. അതായത് നമ്മളിപ്പോൾ പേരയാണ് ഇതിന് അടുത്തായിട്ട് നട്ടിട്ടുള്ളത്. അപ്പോൾ പേരയുടെ ചെടി ഇതിൻ്റെ ഒപ്പം തന്നെ വളരുന്നുണ്ട്. പേരയ്ക്ക് വളർച്ച കുറവൊന്നും കാണുന്നില്ല. പേരയിൽ നമുക്ക് അത്യാവശ്യം കായകളും പിടിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ചന്ദനവും ഏകദേശം അതേപോലെ തന്നെ വലുതാവുന്നുണ്ട്, നല്ലപോലെ വളർച്ച കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 വർഷം പഴക്കമുള്ള ഒരു ചന്ദനത്തിൻ്റെ തൈയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 10 അടിയോളം ഉയരത്തിൽ ഇത് വളർന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു ഈ ഒരു ചെടി മരത്തിൻ്റെ ഇതിലേക്ക് എത്തിയിട്ടില്ല, ശരിക്കും ഒരു ചെറിയൊരു ചെടിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആദ്യം വന്ന ശാഖ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ തൈ ഉണങ്ങിപ്പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ നിന്ന് തന്നെ പുതിയൊരു ശാഖ താഴെ നിന്ന് കിളിർത്ത് വന്നു. അപ്പോൾ അതിൻ്റെ വേരുപടലം സ്ട്രോങ് ആണ്. അതായത് അടുത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു
ഒരു പേര നട്ടിട്ടുള്ളത് കാരണം കൊണ്ട് ഈ പേരയുടെ വേരുകളിൽ നിന്നും ചന്ദനത്തിൻ്റെ വേരുകളൊരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് മുഴുവനായിട്ട് ചെടി ഉണങ്ങിപ്പോവാതെ വീണ്ടും അതിൻ്റെ ഇതിൽ നിന്നും പൊടിച്ചു വന്നു. നല്ല പോലെ രണ്ട് ഇളയാണ്, രണ്ട് ശാഖകൾ പൊടിച്ചു വന്നു, രണ്ടും ഇപ്പോൾ നല്ല കരുത്തിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ചന്ദനം ഇങ്ങനെ ഇതാണ് കൃഷി രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിന് ഒരുപാട് ജലം ആവശ്യമുള്ള ഒരു സസ്യമല്ല. നമുക്കറിയാം ഇപ്പോൾ കാട്ടിലൊക്കെ ആണെങ്കിലും ജലസേചനമൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ വളരുന്ന ഒരു മരമാണ് ചന്ദനം. പക്ഷേ നമുക്ക് ഈ ബാക്കിയുള്ള വൃക്ഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അതായത് തേക്ക്, വീട്ടി, അങ്ങനെ നമ്മൾ വൃക്ഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെയുള്ളൊരു വൃക്ഷമല്ല ചന്ദനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ മരങ്ങൾ വളരുന്ന അത്രയും വേഗത്തിൽ ഇത് വളരുകയില്ല. അതിൻ്റെ കൂടെ നിൽക്കുന്ന മരത്തിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ഉന്ന് അല്ലെങ്കിൽ പേര അങ്ങനെയൊക്കെയുള്ള മരങ്ങളുടെ അടുത്താണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേരിൽ നിന്ന് കിട്ടുന്ന വളം കൊണ്ടും അതുപോലെ ആ മരങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുമാണ് ഈ പരാദസസ്യമായിട്ടുള്ള ചന്ദനവും വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത് വയ്ക്കുന്ന തൈകൾക്കും വളർച്ച ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ ഇത് ചെറിയ തൈയായിട്ട്, കൂടെ തൈയായിട്ട് നമ്മൾ വാങ്ങി കഴിയുമ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ, അതായത് അപ്പോൾ നമുക്ക് അതിൻ്റെ വേര് ഒരുപാട് വളർന്ന് അടുത്തേക്ക് പോയി അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെ വേരുകളിൽ നിന്ന് വളം വലിച്ചെടുക്കാനുള്ള ശേഷി അതിനുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ചെറിയ ചെടികളായ പുൽവർഗ്ഗങ്ങൾ, ചില പുൽവർഗ്ഗങ്ങളിൽ നിന്നുമൊക്കെ ഇതിൻ്റെ വേരിനെ ശേഖരിക്കുക. നമ്മൾ തൊട്ടാവാടിയുടെ വേര് ശ്രദ്ധിച്ചാലറിയാം, അതിൻ്റെ അത് ചെറിയ മണിമണികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതിന് വളം വലിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് തൊട്ടാവാടി അങ്ങനെയുള്ള പുൽവർഗ്ഗങ്ങൾ നമുക്ക് ഇതിൻ്റെ കടക്ക്, ചെറിയ ചെടിയായിരിക്കുമ്പോൾ അതിൻ്റെ കടക്ക് ഇതുപോലെയുള്ള തൊട്ടാവാടി പോലെയുള്ള പുൽവർഗ്ഗങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വളം വലിച്ചെടുത്ത് ചന്ദനത്തിൻ്റെ തൈകൾ വളർന്നു വരും. പിന്നെ നമുക്ക് വല്ലാതെ ഉണക്ക് വരുന്ന, വരൾച്ച വരുന്ന സമയത്ത് ചെറുതായിട്ട് ജലസേചനം നടത്തി കൊടുത്താൽ മതി. പിന്നെ മരം വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ ബ്രാഞ്ചുകൾ ഉണങ്ങി ഉണങ്ങി ഈ സൈഡിലോട്ടുള്ള ചില്ലകളൊക്കെ ചെറുതായിട്ട് ഉണങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിൻ്റെ തടി വണ്ണം വെച്ച് മുകളിലോട്ട് വളർന്നു വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ചെറിയ ചില്ലകൾ, ഉണങ്ങി നിൽക്കുന്ന ചെറിയ ശാഖകൾ പൊട്ടിച്ച് നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് ശക്തി ഉണ്ടാവും. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ വണ്ണം വെച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെറിയ ശിഖരങ്ങൾ പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സംശയം വന്നിട്ടുണ്ടായിരിക്കും ഇതിന് മണം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചെറിയൊരു ചെടിയിൽ ഒരിക്കലും ചന്ദനത്തിൻ്റെ മണം ഉണ്ടായിരിക്കില്ല. ഇത് പൊട്ടിക്കുമ്പോൾ ഒരു നേരിയ സ്മെല്ലുണ്ടോ എന്നൊരു സംശയം പോലെയുള്ള ഒരു മണമേ ഉള്ളൂ, അല്ലാതെ ചന്ദനമായിട്ടൊരു ബന്ധവുമില്ല. ചന്ദനം ആവുന്നത് ഇതിന് കാതൽ വന്നതിന് ശേഷമാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹാർഡ് വുഡ് അല്ലെങ്കിൽ ആ ഒരു കാതൽ എന്ന് പറയുന്ന ആ ഒരു ഇത് ഡെവലപ്പായി കഴിയുമ്പോൾ, അത് ഏകദേശം ഒരു കൈവണ്ണത്തിൻ്റെയൊക്കെ വണ്ണമായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ചെറിയ തോതിലെങ്കിലും കാതൽ രൂപപ്പെടുന്നത്. അതുവരെ ഇതിന് ചന്ദനമായിട്ട് ചന്ദനത്തിൻ്റെ ഗുണങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പുറന്തോടിന് ചന്ദനമായിട്ട്, ചന്ദനത്തിൻ്റെ മണമായിട്ടൊന്നുമില്ല. അപ്പം നമ്മളത് വളർച്ച എത്തിയതിന് ശേഷം, അതായത് ഇതൊരു വലിയ മരമായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് മരത്തിൻ്റെ കാതൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒരു കുഴൽ പോലെയുള്ള സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഡ്രില്ല് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ ഇതിൻ്റെ കാതൽ എത്രത്തോളം ഉണ്ടെന്ന് മുറിക്കാറായോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചന്ദനത്തിൻ്റെ നോക്കുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കാതൽ, ആവശ്യത്തിനുള്ള കാതൽ, അതായത് ഇപ്പോൾ ഒരു മരത്തിൽ നിന്ന് നമുക്കത് ഉപയോഗപ്രദമായ രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള കാതൽ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് മുറിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ഇതുപോലെ ഡ്രില്ല് ചെയ്ത് നോക്കി അതിൻ്റെ അകത്തുനിന്ന് ചന്ദനത്തിൻ്റെ കാതൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മരങ്ങൾ മുറിക്കാറുള്ളത്. ഇനി അടുത്തതായിട്ടൊരു സംശയമുള്ളതാണ് ഇതിൻ്റെ വളപ്രയോഗം. പ്രത്യേകമായിട്ടൊരു വളവും ഇതിന് നമ്മൾ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വന സസ്യമാണ്, വനത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്, വനത്തിൽ ആരും വളമൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് കാര്യമായിട്ട് വളമൊന്നും ചെയ്യാറില്ല. പിന്നെ അടുത്ത് നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിലേക്കും വളക്കൂറുള്ള മണ്ണാവുമ്പോൾ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളർച്ചക്കുറവൊന്നും നമ്മൾ ഇതിനെ കാണുന്നില്ല. അത്യാവശ്യത്തിനുള്ള വളർച്ചയുണ്ട്.
പിന്നെ ഇത് ചെടി ഒരുപാട് വളർന്ന് മരമായി കഴിയുമ്പോൾ ഏകദേശം 10 മീറ്റർ വരെയൊക്കെ ഇത് ഹൈറ്റ് വരുന്ന ഒരു മരമാണ്. അപ്പോൾ അത്രത്തോളമൊക്കെ ഹൈറ്റായി കഴിഞ്ഞ് നല്ല വണ്ണമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ച് കഴിഞ്ഞാൽ മുറിക്കാൻ പാടുമോ? അതുപോലെ തന്നെ ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് കുറ്റകരമാണോ, അതായത് ഗവൺമെൻറ് അംഗീകൃതമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതിന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചന്ദനത്തിൻ്റെ തൈ വളർത്തുന്നത് ആദ്യകാലങ്ങളിൽ ലൈസൻസൊക്കെ വേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദനം വളർത്തുന്നത് കുറ്റകരമല്ല. ചന്ദനത്തിൻ്റെ തൈകൾ നമുക്ക് എല്ലാ നഴ്സറികളിൽ നിന്നും ഗവൺമെൻറ് ഫോറസ്ട്രി നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൈകൾ വളർത്തിക്കഴിഞ്ഞ് നമുക്ക് മുറിക്കേണ്ട സമയമായി കഴിയുമ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഉദ്യോഗസ്ഥരെത്തി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തിയതിന് ശേഷം ഈ മരം അവർ മുറിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആളുകൾ മുറിച്ച് അത് ഫോറസ്റ്റിൻ്റെ ഡിപ്പോയിലാണ് എത്തിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ സാധാരണ ചന്ദനം ലേലം ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ചന്ദനം വിൽക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിന് മാത്രമാണുള്ളത്. അത് ഈ കള്ളക്കടത്ത് അതുപോലെയുള്ള മാഫിയകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു രീതി അനുവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലേലം വിളിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പോകളിലാണ് ലേലം വിളി നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണുന്നുണ്ടാവും, മറയൂർ ചന്ദനം ലേലം വിളിച്ചു, വലിയ വിലയ്ക്കൊക്കെയാണ്, അതായത് കിലോയ്ക്ക് 6,000 രൂപ 7,000 രൂപയ്ക്കൊക്കെയാണ് ചന്ദനം ലേലം കൊള്ളാറുള്ളത്. അപ്പോൾ അങ്ങനെ ലേലം വിളിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ചന്ദനം ഇതുപോലെ ഡിപ്പോകളിൽ സൂക്ഷിച്ച് അവർ പ്രസിദ്ധീകരിച്ച് ലേലം വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലേലം വിളിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ ഈ ഓണർക്ക്, ഈ ചെടി വളർത്തിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥന് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മരം മുറിച്ച് കഴിഞ്ഞാൽ, മരം മുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് 40% സംഖ്യ ഗവൺമെൻറ് നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു വില കണക്കാക്കിയിട്ട് ഗവൺമെൻറ് നമുക്ക് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ 6 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലേലം നടത്തണമെന്നാണ് ചട്ടം പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ 6 മാസത്തിനുള്ളിൽ ലേലം നടത്തിയതിന് ശേഷം എത്രത്തോളം സംഖ്യ അവർക്ക് ചിലവ് വന്നിട്ടുണ്ടോ, അതായത് നമുക്ക് ഈ മരം മുറിക്കാനും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ടുള്ള ചിലവ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ സംഖ്യയും ഗവൺമെൻറ് നമുക്ക് തന്നെ ഉടമസ്ഥന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള നിയമം. നേരത്തെ ഇത് 80% വരെയാണ് ഉടമസ്ഥന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 20% ഗവൺമെൻറ്റാണ് എടുത്തിരുന്നത്. ഇപ്പോൾ 100% ചിലവ് കഴിച്ചുള്ള 100% ഉടമസ്ഥന് കൈമാറാനാണ് നിയമമനുസരിച്ചിരുന്നത്. അപ്പോൾ ഇത് വളർത്തുന്നത് ഒരു കുറ്റകരമാണെന്നൊക്കെയുള്ള ഒരു പഴയ ഇൻഫർമേഷൻ്റെ പുറത്ത് പലരും ചന്ദന കൃഷിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ട്. നമ്മുടെ മണ്ണിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ചന്ദനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള മാവ് പ്ലാവ് തേക്ക് വീട്ടിൽ എല്ലാവരും നട്ടു വളർത്തുമ്പോഴും ചന്ദനം പലപ്പോഴും നമ്മൾ നട്ടു വളർത്തുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു മരമായി മാറുന്ന ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6,000 രൂപ വരെയൊക്കെ അതിൻ്റെ കാതലിന് ഒരു കിലോയിന് വില വരുന്ന ഒരു മരമാണ്. അപ്പോൾ നമുക്ക് ഒരു മരം എന്ന് വലിയൊരു മരം എന്നാകുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്രയോ കിലോ ഭാരമുള്ള ഒരു മരമായിരിക്കും ഈ ഇതിൻ്റെ കാതൽ വരുന്നത്. അപ്പോൾ അതിനത്രത്തോളം തന്നെ വില കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ചന്ദനം എന്ന് പറയുന്നത്. ഇത് നട്ടു വളർത്താനും നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് പരാദ സസ്യത്തിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പുകളിൽ ഇത് സുഖമായിട്ട് നട്ടു വളർത്താനും പലപ്പോഴും ഇത് കുറ്റിച്ചെടിയായിട്ട് ഒരു ഭംഗിക്കുള്ള ഒരു ചെടിയായി പോലും നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ചന്ദനം എന്ന് പറയുന്ന ഈ ഒരു മരം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലൊരു ലക്ഷാധിപതിയാകാനുള്ള ഒരു അവസരമാണ് ഈ ഇത്തരത്തിലുള്ള മരങ്ങൾ കൈവരിക്കുന്നത്. ഇതെപ്പോഴും നമുക്കറിയാം ഇതിനൊരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു മരം കൂടിയാണ് ചന്ദനം എന്ന് പറയുന്നത്. ഇതിന് ഭയങ്കരമായിട്ടുള്ള കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ ദഹന പ്രക്രിയയെ ക്രമീകരിക്കുന്നതിനുള്ള കഴിവുണ്ട്, അതുപോലെ കുറേ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ചന്ദനത്തിനുണ്ട്, വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്.
നമുക്ക് അമ്പലങ്ങളിലൊക്കെ ഇത് ചന്ദനം ആദ്യകാലങ്ങളിൽ തൊട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ നെറ്റിയിലിടുന്നത്, നെറ്റിയിൽ നല്ലൊരു ശരീരം മുഴുവൻ തണുക്കുന്നതിനുള്ള ഒരു തണുപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് ചന്ദനത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു കൂളിംഗ് ഏജൻറ്റ് കൂടിയാണ് ഈ ചന്ദനം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്മെല്ല് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സോപ്പുകളിൽ തൊട്ട്. ഇപ്പോൾ മൈസൂർ സാൻഡൽ സോപ്പുകാരൊക്കെയാണ് കേരളത്തിൽ നിന്ന് ലേലം കൊള്ളുന്ന ചന്ദനത്തിൽ ഒരുപാട് അവരാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോപ്പ് നിർമ്മാണത്തിലും ഒക്കെ ചന്ദനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ ഇതിൽ തടിയിൽ നിന്നെടുക്കുന്ന ഓയിൽസ് നമ്മൾ ഈ അരോമ തെറാപ്പിക്കും സാൻഡൽ ഓയിൽ അരോമ തെറാപ്പിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്ട്രെസ് റിലീഫിനും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു മരമാണ് ഈ ചന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചന്ദനം നമ്മൾ വീട്ടുവളപ്പുകളിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 8 വർഷം 10 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു മരമായി ഇത് വളരാനും നമുക്ക് വാണിജ്യപരമായിട്ട് വളർത്താനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം വളർത്താനാണെങ്കിൽ പോലും നമുക്കതിനെ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതായത് അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീടുകളിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ചന്ദന കൃഷിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.